ചോടിച്ചോടിച്ചോ ആ ഒന്നുമില്ല ഒന്നുമില്ല അങ്ങനെ 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 ഒരു ബ്രേക്ക് ഇപ്പൊ ഇടിപ്പിച്ചാലോ നീ എന്റെ മോളെ നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് ഇവളോട് ഡേറ്റ് ആയോ ടെസ്റ്റിന്റെ ഡേറ്റ് എന്നാ 25th അപ്പൊ അതിന് മുമ്പായിട്ട് രണ്ട് ട്രയൽ ടെസ്റ്റിന് വിളിച്ചിട്ടുണ്ട് അപ്പൊ അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് ട്രയൽ ടെസ്റ്റിന് പോവാൻ വേണ്ടി പോവുകയാണ് എന്തായാലും നല്ലൊരു എനിക്ക് ഭയങ്കര ഒരു സന്തോഷം ഇവളിന്നിപ്പോ അവിടെ പോയിട്ട് കൊറേ പ്രാവശ്യം പൊട്ടുന്നത് കാണാനല്ല ഞാനോചിട്ട് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട് നമ്മളിപ്പോ ഇവിടെ നമ്മുടെ കാട്ടാമ്പള്ളി പുഴേന്റെ സൈഡിൽ നിന്ന് ബൈക്കിലാ പോകുന്നത് നമ്മള് നമ്മുടെ ബൈക്ക് നിർത്തിയിട്ട് ബൈക്ക് നിർത്തിയിട്ട് ഇപ്പൊ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് നമുക്ക് ഒന്ന് ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ എന്തായാലും ഇപ്പൊ അവിടേക്ക് എത്തും അല്ലേ പേടിയുണ്ട അപ്പൊ അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളും കാണാം അല്ലെ ഇവള് എട്ടില് പൊട്ടുവോ വീണ്ടും അതോ പണ്ടത്തെ പോലെ പുതിയ എന്തായാലും ഫസ്റ്റ് എന്തായാലും ആവൂന്നുള്ള ഉറപ്പാണ് കാരണം വെച്ചാൽ ആ ഒരു വണ്ടിയൊക്കെ മാറ്റമൊക്കെ ഇല്ല അപ്പൊ അതിന്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും എന്തായാലും എടുത്തു നോക്കാം അപ്പൊ എന്താ ഇവള് പറയുന്നത് ഫസ്റ്റ് എടുക്കുമെന്ന് ഞാൻ ഭയങ്കര ഒരു കോൺഫിഡൻസ് വെക്ക് അഹങ്കാരമല്ല അപ്പൊ അത് കോൺഫിഡൻസ് ആണ് പോട്ട് അപ്പൊ എന്തായാലും നല്ലതാണ് കോൺഫിഡൻസ് വേണം അപ്പൊ എന്തായാലും പോവാണ് നമ്മള് അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കാണാം ഓക്കെ പിന്നെ നമ്മുടെ ചാനലല്ലേ എപ്പോഴും പറയുന്നല്ലേ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ എല്ലാം ഓക്കെ ചെയ്യുക അപ്പൊ ഓക്കെ വീഡിയോ കാണാം അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഡ്രൈവിംഗ് സ്കൂളില് ഇതാ വണ്ടി അല്ലേ ഇത് നമ്മുടെ ടി വി എസിന്റെ വണ്ടി അല്ലേ ഇവരാണ് നമ്മുടെ ഇപ്പൊ ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നികി അപ്പൊ ഇവിടെ വളരെ ടെൻഷൻ അടിച്ചു കിട്ടാൻ ഇപ്പൊ ടെൻഷൻ ഉണ്ടോ എനിക്ക് ഇതുവരെ ഇവള് ഈ വണ്ടി ഓടിച്ചിട്ടില്ല അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട് അപ്പോ നോർമലി നീ ഓടിക്കുന്ന പോലെ തന്നെ സ്കൂട്ടി ഓടിക്കുന്ന പോലെ തന്നെ ഇത് നീ മറ്റേ ഓടിക്കുന്ന പോലെ തന്നെ ഇത് ആക്സിലേറ്റർ ബ്രേക്ക് രണ്ടും അത്ര തന്നെ എട്ടൊന്ന് കാണിച്ചു കൊടുക്കോ എട്ട് ഇവിടെ ഇപ്പൊ എട്ട് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ പെയിന്റ് മാഞ്ഞോണ്ട് നമുക്ക് വ്യക്തമാവുന്നില്ല ഏതിലേക്ക് കയറേണ്ടത് ശരിക്കും റൈറ്റ് സൈഡ് അല്ലേ റൈറ്റിലോട്ട് കയറണം അല്ലേ അപ്പൊ നീ ഇപ്പൊ റൈറ്റിലോട്ട് കയറും കേട്ടോ എനിക്ക് കാലം അവിടെ വെക്കോ ഇവൾക്ക് ഈ വണ്ടി ഓടിച്ച് പ്രാക്ടീസ് ഇല്ലാത്തതിന്റെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ട് അപ്പോ എന്തായാലും ഇതാ ഇതിലിങ്ങനെ കയറിയിട്ട് നീ ഇങ്ങനെ കയറിയിട്ട് അങ്ങനെ പോയിട്ട് കറങ്ങി വരുക ഫസ്റ്റ് തന്നെ പാസ്സാവെന്ന് പറഞ്ഞാണേ നീ കുറച്ച് ബാക്കോട്ട് പോയിട്ട് കാലെടുത്ത് വെക്കാനുള്ള ഒരു ടൈം കൊടുക്ക് ലെവലാക്കി വെക്ക് ലെവല നേരെ വെക്ക് വണ്ടി ഇത് ഇങ്ങനെ വരണ്ടേ അത് വണ്ടി ഫസ്റ്റ് ഇതായതിന്റെ ഒരു എടുക്കുന്നുണ്ട് കേട്ടോ വരട്ടെ 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 ഇങ്ങോട്ടോ 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 അങ്ങോട്ടോ അങ്ങോട്ടോ അമ്പട അടിപൊളി അടിപൊളി നീ ഫസ്റ്റ് തന്നെ എടുത്തല്ലോ കാലത്തത് അല്ലേ എടുത്തില്ലേ ആള് ഓക്കെ കേട്ടോ ഞാൻ വിചാരിച്ചോലല്ല ഏ ഫസ്റ്റ് തന്നെ എടുത്തു കേട്ടോ നീ എടി ഇവള് എന്തായാലും ആള് ഫസ്റ്റ് തന്നെ എടുത്തേട്ടെ ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം വെച്ചാൽ ആദ്യമായിട്ട് പുതിയ വണ്ടി ഇതുവരെ ഓടിക്കാത്ത വണ്ടിയാണുള്ളത് സ്കൂട്ടി മാത്രമല്ലേ ഓടിച്ചിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ ആളെടുത്തു കളഞ്ഞു തകർത്തു തകർത്തു അടിപൊളി കേട്ടാ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഫസ്റ്റ് ട്രയൽ ചെയ്ത വീഡിയോ എട്ടില് എട്ട് എട്ട് പ്രാവശ്യം എടുത്തിട്ട് അവള് ഇതായത് പാസ്സായത് അപ്പൊ എന്തായാലും ഇത്തവണ ഫസ്റ്റ് തവണ തന്നെ എട്ട് എടുത്തിട്ടുണ്ട് എന്തായാലും തകർത്ത സംഭവം ഞാൻ എന്തായാലും ഞാൻ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യിച്ചത് അതിന്റെ ഒരു ഇതാണ് മറ്റേത് അല്ലേ അപ്പൊ പ്രാക്ടീസിന്റെ ഇതാണ് അപ്പൊ എന്തായാലും ഒരു പ്രാവശ്യം ട്രയൽ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പൊ നോക്കാം നമുക്ക് അപ്പൊ വീണ്ടും ഒരു പ്രാവശ്യം ഒക്കെ ട്രയൽ ചെയ്യുന്നുണ്ട് പിന്നെ എട്ട് കണ്ട ശരിക്കും റൈറ്റ് സൈഡേ കയറണ്ട കേട്ടോ ഒരുപാട് പേര് നമ്മുടെ വീഡിയോയിൽ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരുന്നു അത് പോയി അത് ഫെയിലായി അത് പോയി കൈവിട്ടു പോയി ഇവിടെ മതിലൊക്കെ ഉണ്ട് കേട്ടാ നോക്കാം വീണ്ടും തിരിച്ചു വാ തിരിച്ചു വാ തിരിച്ചു വാ കുറച്ച് ഇത് കൂടിപ്പോയി സ്പീഡ് കൂടിപ്പോയി നിനക്ക് നിക്ക് ഈ നിനക്കൊരു വണ്ടി വേണമെന്ന് പറഞ്ഞില്ലേ ഈ വണ്ടി തന്നെ മേടിച്ചാലോ നമുക്ക് നീ ഇത് സൂപ്പറായിട്ട് ഓടിക്കുന്നുണ്ടല്ലോ ഞാൻ എനിക്ക് സ്കൂട്ടി മേടിക്കണം എന്നെല്ലാം പറഞ്ഞു ഇത് സൂപ്പറായിട്ട് ഓടിക്കുന്നുണ്ട് അപ്പൊ ഇത് തന്നെ ഓടിച്ച കുറെ സാധനങ്ങളും കൊണ്ടുവരാൻ പറ്റും തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ കാണുമല്ലേ അതുപോലെ ഫ്രണ്ടിലൊക്കെ എനിക്ക് കുറെ സാധനങ്ങളൊക്കെ വെച്ച് കൊണ്ടുവരാനും പറ്റും അടിപൊളി ഇപ്പൊ ടി വി എസിലൊക്കെ ഇരുന്ന് കഴിയുമ്പോ ഏതൊരു തമിഴ്നാട്ടിലെ പെൺകുട്ടിനെ പോലെ തന്നെയായി ഏകദേശം ഉണ്ട് കേട്ടോ നിനക്ക് ഈ ഡ്രസ്സിങ്ങും എല്ലാമായിട്ട് ആ ഒരു ലുക്ക് ഉണ്ട് അവര് പറഞ്ഞത് നിനക്ക് വണ്ടി പെട്ടെന്ന് കയറാൻ വേണ്ടിട്ട് കുറച്ച് ക്രോസിൽ വെച്ചിട്ട് തരുന്നതാ പറഞ്ഞേ കുറച്ച് എളുപ്പത്തിന് വേണ്ടിട്ട് കേട്ടോ അപ്പൊ പെട്ടെന്ന് റൈറ്റിലേക്ക് ഒരുപാട് പേര് നമ്മുടെ മറ്റേ വീടുകളിൽ സംശയം ചോദിച്ചിരുന്നു ഇടത്തോട്ടല്ലേ കയറണ്ടെന്നുള്ളത് പക്ഷെ അല്ല വലത്തോട്ടാ കയറണ്ടേ റൈറ്റിലോട്ടാണ് കയറേണ്ടത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക റൈറ്റിലോട്ടാ കയറേണ്ടത് ഇവിടെ നേരെ പോവാ
ഓക്കെ ഇവിടെ നേരെ പോവാ നേരെ പോ നേരെ പോവാ ഇതുപോലെ റൈറ്റിലോട്ട് കയറുക റൈറ്റിലോട്ട് കയറിയിട്ടാ അങ്ങനെ കറങ്ങിയിട്ട് അങ്ങനെ പോവാ സ്പീഡ് വർക്ക് സ്പീഡ് ബ്രേക്ക് 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 ഫെയിൽ നീ നീക്ക് കുറച്ച് സ്പീഡ് കുറച്ച് ഓടിക്ക് നീ ഭയങ്കര സ്പീഡായി പോകുന്നു അതാണ് നീ രണ്ടാമത് ഫെയിലാവുന്നത് ആ ഫസ്റ്റ് എടുത്ത പോലെ തന്നെ എടുക്ക് ആദ്യം എടുത്ത പോലെ നീ വിചാരിച്ച ഇത്രയേ ഉള്ളൂന്നല്ലേ എങ്ങനെയോ ഭാഗ്യത്തിന് കിട്ടിപ്പോയതാ എനിക്ക് ഫസ്റ്റ് തട്ട് തട്ട് സ്റ്റാൻഡ് തട്ട് പുറത്തോട്ടെല്ലാം അതിന് ഓടിച്ചോ നല്ല പോ പരമാവധി ആ അങ്ങനെ പോ ആ അങ്ങനെ പോട്ടെ ആ നീ അങ്ങനെ എടുത്തു വാ അങ്ങനെ തെറ്റിയാൽ കുഴപ്പമില്ല എടുത്തു വാ എന്താ പ്രശ്നം എന്നാ ഇപ്പൊ ഫസ്റ്റ് എടുത്ത് ഓഫാക്കല്ല പിന്നെ നീ കാല് മറ്റേ സ്കൂട്ടി ആയിരുന്നപ്പോ എടുത്ത് മേലെ വെച്ചിരുന്നല്ലേ അല്ലെ ഇപ്പൊ പെട്ടെന്ന് ബൈക്ക് പോലെ തന്നെ വരുന്നത് അതുകൊണ്ടാണ് അത് ഒന്ന് പ്രാക്ടീസ് ചെയ്താ മതി എന്നാ ഇത് തന്നെ മേടിക്കാം നമുക്ക് ഒരു ബൈക്ക് ഓടിക്കുന്ന പോലെ ഉണ്ട് കുഴപ്പമില്ല നേരെ മാത്രം പോണം അല്ലേ ഇവിടെ വളവ് വരുമ്പോളെ പ്രശ്നം അല്ലേ ആയിക്കോട്ടെ ഞാൻ പറയാം അവരോട് ഡ്രൈവിംഗ് സ്കൂളിൽ പറയാം പരമാവധി എട്ട് മാറ്റിയിട്ട് അങ്ങനെ എന്തെങ്കിലും ആക്കാൻ പറയാം കേട്ടാ നടക്കട്ടെ നടക്കട്ടെ വേഗം എടുക്കുന്ന ഇങ്ങോട്ട് വലിയ ഇതാക്കുന്നു ബൈത്തവണ എന്തായാലും എടുക്കണേ കറക്റ്റായിട്ട് ആ കയറ്റിയൊക്കെ ഓക്കെ റെഡി മര്യാദക്ക് ഓടിച്ചോ ടെൻഷൻ ഒന്നും വേണ്ട സിമ്പിൾ ആയിട്ട് അത് തന്നെ ആ പോട്ടെ പോട്ടെ ഇങ്ങോട്ട് കേട്ടാ സിമ്പിൾ ആയിട്ട് ആ അയ്യോ ഇതാണ് സിമ്പിളായിട്ട് വീഴാനാ പറഞ്ഞതിനോട് നീ എടുക്ക് ഒരു പ്രാവശ്യം കൂടി സക്സസ് ആയിട്ട് നമുക്ക് നിർത്താം അപ്പൊ നിഖി അതാ അടുത്തൊരു പ്രാവശ്യം ട്രൈ ചെയ്യുന്നുണ്ട് എട്ട് ഓക്കെ ഇതില് നിഖി എന്തായാലും ഇതാവുന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടി ആ പോട്ടെ 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 അങ്ങനെ തന്നെ ആ അപ്പുറത്തെ പോട്ടെ ആ തന്നെ അയ്യവ ആ പോട്ടെ 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 ആ തന്നെ തന്നെ ആ പോട്ടെ 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 ഏ ഉള്ളി കയറി ജസ്റ്റ് നീ കറക്റ്റ് ആയിട്ട് വന്നതാണ് പക്ഷെ നീ അതിനുള്ളി കയറി അതുപോലെ തന്നെ എടുത്തു പോ ഓടിച്ചു ഓക്കെ പോട്ടെ റെഡി എടുത്തോ പോട്ടെ പോട്ടെ അങ്ങനെ പോട്ടെ അയ്യവ സിമ്പിളായിട്ട് സിമ്പിൾ അപ്പുറത്തേക്ക് ഓടിക്കേ ആ പോട്ടെ ആ പോട്ടെ ഓടിച്ചോ 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 ആ ഒന്നുമില്ല ഒന്നുമില്ല അങ്ങനെ 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 ഒരു ബ്രേക്ക് ഇവ ഇടിപ്പിച്ചാലോ നീ അലി ചെന്റെ മോളെ ഇതാ ഇവിടെ കൊണ്ട് ഞാൻ നിർത്തുന്നുള്ളു ജസ്റ്റ് മിസ് അടിച്ച് നീ നശിപ്പിക്കാമെന്നാണ് അവരുടെ അപ്പൊ ഏതായാലും സമയമായിട്ടാ ഒരുപാട് ഇവക്കോളുടെ സമയമായി ഇവിടെ ഇപ്പൊ ഫസ്റ്റ് ഒരു പ്രാവശ്യം പാസ്സായി പിന്നെ ബാക്കിയെല്ലാം ഫെയിലായി അപ്പൊ എന്തായാലും ലാസ്റ്റ് ഒരു തവണ ഇവര് ട്രൈ ചെയ്യാൻ വേണ്ടി പോണു ഒരു പ്രാവശ്യം പാസ്സാവുന്നു അതിപ്പോ അവള് കരഞ്ഞ് കാലൊടിച്ച് ചോദിച്ചാണ് നമ്മളവരോട് ഒരു ചാൻസ് കൂടി തരണേന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പൊ എന്തായാലും ആ അപ്പൊ ഇതുപോലെ ഇനി നിനക്ക് അവിടെ പോയിട്ട് ഇവിടുന്ന് ചോദിക്കാൻ പറ്റില്ലേ ആർ ടി ഒ പോയിട്ട് ടെസ്റ്റിന് പോകുമ്പോ അപ്പൊ ലാസ്റ്റ് ചാൻസേ ഇത് ഫെയിൽ ആയാലില്ലെങ്കിൽ നമ്മൾ എന്തായാലും പോവേണ്ടാ ഇന്നത്തെ വീഡിയോ നമ്മൾ ക്ലോസ് ആക്കാൻ പോകും അപ്പൊ റെഡി ഇന്ന് എന്തായാലും ഓക്കെ ആണേ റെഡി ആ ഉറക്ക് ആ നീ ഭയങ്കര ലാസ്റ്റ് ചാൻസ് നീ അടിച്ചു പൊളിച്ചല്ല ലാസ്റ്റ് ചാൻസിൽ നീ തകർത്തല്ലോ ഭയങ്കര സ്പീഡായിരുന്നു എന്നാലും നീ എടുത്തിന് കേട്ടാ ലാസ്റ്റ് ചാൻസ് പൊളിച്ച് അങ്ങനെ ഞാൻ പറയാല്ലേ അപ്പൊ എന്തായാലും താങ്ക്സ് ചേട്ടാ ഓക്കെ കാണാം ശരി വരുന്നേ താങ്ക്സ് അപ്പൊ എന്തായാലും ഇവർക്കൊരു പ്രത്യേക ബാക്കിയുണ്ട് കാരണം അറിയാമോ ഫസ്റ്റ് വിള് എടുക്കുന്ന പറഞ്ഞ് ആ ഫസ്റ്റ് എടുത്ത് പിന്നെ ഫുൾ ഫെയിൽ ലാസ്റ്റ് ഒരു ചാൻസ് വിള് എരന്ന അയാളുടെ കയ്യും കാലം പിടിച്ചിട്ട് ചോദിച്ചു ഒരെണ്ണം ഒരു ചാൻസ് എടുത്തു ഒരു ചാൻസ് അങ്ങനെ ഇന്ത്യയുടെ ലാസ്റ്റ് ഒരു ചാൻസ് കിട്ടി ആ ചാൻസിൽ വിള് സക്സസ് ആയി അപ്പൊ എന്തായാലും അന്നത്തെ ടെസ്റ്റിന്റെ ദിവസം 21st ഒറ്റ ഒരു ചാൻസ് ഉണ്ടാവും ആ ഒറ്റ ഒരു ചാൻസില് കയ്യും കാലം പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല ഒറ്റ ഒരു ചാൻസ് അപ്പൊ അതിലെന്തായാലും ഇത്തവണ ഫസ്റ്റ് നീ പാസ്സായ പോലെ തന്നെ അന്ന് പാസ്സാവണം പാസ്സാവില്ലേ പാസ്സാവും അതെവിടെ അത് നമുക്ക് പിന്നോക്കാം
നല്ല വെയിറ്റ്ലെസ് ആയിരുന്നു വണ്ടി ഓടിക്കാൻ. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ല, കാല് വെക്കുന്ന അതിന്റെ സ്കൂട്ടി എടുത്ത് പഠിച്ചവർക്ക്, സ്കൂട്ടി എടുക്കുന്നവർക്ക് പെട്ടെന്ന് ഈ വണ്ടി പ്രാക്ടീസ് ചെയ്യുമ്പോ പെട്ടെടുക്കുന്ന സമയത്ത് കാല് വെക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവും. ഇത് ബൈക്ക് കാല് വെക്കുന്ന പോലെ വരുക, സ്കൂട്ടി നമ്മൾ കാല് കയറ്റി വെച്ച് കാറിലൊക്കെ ഇരിക്കുന്ന പോലെ വരുന്നത്. ആ ഒരു ചേഞ്ച് ആണ് ഇവർക്ക് ആദ്യം ഉണ്ടായെന്ന് പറയുന്നത് മെയിനായിട്ട്. പിന്നെ തന്നെ ഓടിച്ചപ്പോ എനിക്ക് ഭയങ്കര അഹങ്കാരവും വന്ന്, ഭയങ്കര കോൺഫിഡൻസും എല്ലാം കാലങ്ങളിൽ കുറച്ച് കൂടുതലാണ് ഈയിടെ ആയിട്ട്. അതെല്ലാം കൂടിയായിപ്പോ പിന്നെ മൊത്തം അങ്ങ് ഫെയിലായി. പിന്നെ ചാൻസ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് ബെല്ലടിച്ച്, അപ്പൊ ഞാൻ കയ്യെ കാല് പിടിച്ചില്ല കേട്ടോ, ഒരു ചാൻസ് കൂടി പ്ലീസ്. അങ്ങനെ അവർ ഒരു ചാൻസ് കൂടി നമുക്ക് എനിക്ക് തന്നതാണ്. എന്തായാലും സക്സസ് ആയി, എന്തായാലും നിനക്ക് ഒരു കയ്യേറാതെ വയ്യ. അപ്പൊ ഒളിച്ചു കേട്ടാ. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ എട്ടെടുക്കുന്നു പറഞ്ഞു, എട്ടെടുത്ത്. അതെന്തായാലും സമ്മതിച്ചു. അപ്പൊ ഇന്ന് ഇവിടെ ഫസ്റ്റ് തന്നെ എട്ടെടുത്ത് എന്റെ മകൻ, ഇവളുടെ മകൻ എനിക്കൊരു ബിരിയാണി ഇന്ന് സ്പോൺസർ ചെയ്തത്. അപ്പൊ എന്തായാലും വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി. അപ്പൊ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരും. പിന്നെന്താ പറയണ്ടത്, എല്ലാവരും പ്രാർത്ഥിക്കുക അല്ലേ. അപ്പൊ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.